ഒരു വശത്ത് പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുമ്പോൾ മറുവശത്ത് പ്രതിപക്ഷ കക്ഷികളെ കൂടകൂട്ടാൻ ബി ജെ പിയും ശ്രമിക്കുന്നു. ഏറ്റവും ഒടുവിൽ ജെ ഡി എസിനെ എൻ ഡി എയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ധാരണകൾ കോൺഗ്രസ് ഭൂരിപക്ഷം നേടിയതോടെ പാളിയെങ്കിലും ജെ ഡി എസിനെ എൻ ഡി എയിലെത്തിക്കാൻ ബി ജെ പി ചർച്ചകൾ നടത്തുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിങ് മേക്കറാകുമെന്ന് കരുതി കോൺഗ്രസുമായും ബി ജെ പിയുമായും ചർച്ച നടത്താൻ വിമാനത്താവളത്തിനടുത്തുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മുറിയെടുത്ത് കാത്തിരുന്ന അച്ഛൻ ദേവഗൗഡയും മകൻ കുമാരസ്വാമിയും ഇളിഫേരായി തലയിൽ മുണ്ടുമുട്ടോടേണ്ട ഗതികേടുണ്ടായി. അതോടെ നിരാശനായ കുമാരസ്വാമിയെ പാട്ടിലാക്കാനാണ് ബി ജെ പി ഇപ്പോൾ നീക്കം നടത്തുന്നത്. കൂടെ നിന്നാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാകുമെന്നും ആദ്യം ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റുകൾ നൽകാമെന്നും കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്താമെന്നും ബി ജെ പി വാഗ്ദാനം നൽകിയെന്നാണ് ലഭിക്കുന്ന സൂചന. ഇതിൽ അച്ഛനും മകനും അനുകൂല നിലപാടാണ്. പക്ഷേ വെട്ടിലാകുന്നത് കേരളത്തിലെ ജെ ഡി എസ് ഘടകമാണ്. അവർ പ്രതിസന്ധിയിലാവും. മിക്കവാറും എൽ ജെ ഡിയിൽ ലയിക്കേണ്ടിയും വരും. കർണാടകയിൽ ജെ ഡി എസുമായുള്ള ബന്ധം തുടരാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ആഗ്രഹിക്കുന്നത്. ഇവർ രണ്ടുപേരുടെയും നിർദ്ദേശപ്രകാരമാണ് പ്രാഥമിക ചർച്ചകൾ നടത്തിയത്. ജെ ഡി എസ് മുൻപ് കർണാടകയിൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയിരുന്നു. 20 മാസത്തെ അധികാരം പങ്കിടൽ ഫോർമുല പ്രകാരം 2006 കുമാരസ്വാമി മുഖ്യമന്ത്രിയായും ബി എസ് യേദൂരപ്പ ഉപമുഖ്യമന്ത്രിയായും സഖ്യകർ സർക്കാർ രൂപീകരിച്ചിരുന്നു. എന്നാൽ ധാരണപ്രകാരം ജെ ഡി എസ് അധികാരം കൈമാറാതിരുന്നതോടെ അത് പൊളിഞ്ഞു. ഇപ്പോൾ വീണ്ടും അടുക്കുമ്പോൾ രണ്ട് കൂട്ടരുടെയും ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ ദിവസം 288 പേരുടെ മരണത്തിനിടയാക്കിയ ഒഡീഷ ട്രെയിൻ അപകടത്തെ തുടർന്ന് പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിൻ്റെ രാജി ആവശ്യപ്പെട്ടപ്പോൾ ദേവഗൌഡ ശക്തമായി പ്രതിരോധിച്ചിരുന്നു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നത് ശരിയല്ലെന്നായിരുന്നു ഗൌഡയുടെ പ്രസ്താവന. പ്രതിപക്ഷം പുതിയ പാർലമെൻറ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചപ്പോൾ ദേവഗൌഡ അതിൽ പങ്കെടുത്തു. കൂടാതെ ബി ജെ പിയുമായി കൂട്ടുകൂടുന്നതിൽ തെറ്റില്ലെന്ന തരത്തിൽ പ്രസ്താവനയും നടത്തി. ബി ജെ പിയുമായി ബന്ധമില്ലാത്ത ഏത് പാർട്ടിയാണുള്ളതെന്നാണ് ഗൌഡ ചോദിക്കുന്നത്. ബി ജെ പി വർഗീയ പാർട്ടിയാണെന്ന ആരോപണവും അദ്ദേഹം തള്ളിയിട്ടുണ്ട്. പ്രതിപക്ഷ ഐക്യസമ്മേളനം ഈ മാസം 23 നടക്കാനിരിക്കുകയാണ് ഗൌഡയുടെ ഈ മലക്കം മറിച്ചിൽ. പ്രതിപക്ഷ ഐക്യസമ്മേളനം ബീഹാറിൽ പട്നയിൽ വെച്ചാണ് നടക്കുന്നത്. സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും എം കെ സ്റ്റാലിനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും. ഒട്ടുമിക്ക പ്രതിപക്ഷ പാർട്ടികളിലെയും മുൻനിര നേതാക്കൾ സമ്മേളനത്തിനെത്തും. ഈ മാസം 12 യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും കോൺഗ്രസും ഡി എം കെയും ഉൾപ്പെടെയുള്ള ചില പാർട്ടികൾ തീയതി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് 23 മാറ്റിയത്.